അരൂർ എഴുപുന FA 219 നമ്പർ ഉൾനാടൻ മത്സ്യത്തൊഴിലാളി സഹകരണ സംഘത്തിന്റെ ഈ വർഷത്തെ ബോണസ് വിതരണം സംഘടിപ്പിച്ചു. സമ്മേളനം ആലപ്പുഴ MP AM ആരിഫ് ഉദ്ഘാടനം ചെയ്തു. അരൂർ എഴുപുന്ന ഉൾനാടൻ FA 219 നമ്പർ മത്സ്യത്തൊഴിലാളി സഹകരണ സംഘത്തിന്റെ ഈ വർഷത്തെ ബോണസ് വിതരണ സമ്മേളനം ആലപ്പുഴ MP AM ആരിഫ് ഉദ്ഘാടനം ചെയ്തു. മത്സ്യബന്ധനത്തിന് പോകാൻ കുറഞ്ഞ നിരക്കിൽ ഭക്ഷണം കൊടുക്കാൻ പറ്റില്ല, തരത്തില്ല എന്നാണ് പറയുന്നത്. ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി പിടിക്കുന്ന മത്സ്യം മക്കൾക്ക് കൊടുക്കാതെ, വീട്ടിലാവശ്യം എടുക്കാതെ രാജ്യത്ത് നിന്ന് കയറ്റുമതി ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ട് ആ കയറ്റുമതിയിൽ കിട്ടുന്ന പണം 1,000,000,000 രൂപ ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി അധ്വാനത്തിന്റെ ഫലം കേന്ദ്ര സർക്കാരിന്റെ ഖജനാവിൽ ഇരിക്കുമ്പോൾ അത് പ്രോത്സാഹിപ്പിക്കണ്ടേ? അത് പ്രോത്സാഹിപ്പിക്കണമെങ്കിലോ മത്സ്യത്തൊഴിലാളികൾക്ക് കുറഞ്ഞ നിരക്കിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി സഖാവ് ജിയാ റഹീം അവിടെ വന്നു, ഡൽഹി വന്നു, മന്ത്രിമാരെ എല്ലാം കണ്ടു, പെട്രോളിയം മന്ത്രിയെ കണ്ടു, അതുപോലെ സിവിൽ സർവീസ് സപ്ലൈസിന്റെ വകുപ്പ് മന്ത്രിയെ കണ്ടു, എല്ലാ മന്ത്രിമാരെയും കണ്ടിട്ട് സഖാവ് അതിൽ ഓരോരുത്തരുടെയും പുറകെ നടന്നിരിക്കുന്നു. മത്സ്യബന്ധന ആവശ്യത്തിനുള്ള മണ്ണെണ്ണ വില കേന്ദ്ര സർക്കാർ അന്യായമായ തോതിൽ വർദ്ധിപ്പിക്കുക മൂലം ഈ മേഖലയിലെ വരുമാനമില്ലാതാവുകയും തൊഴിൽ സാഹചര്യം ദുസ്സഹവുമായി തീരുകയും ചെയ്തിട്ടുണ്ടെന്നും പരിസ്ഥിതി മലിനീകരണം മൂലം കായലുകളുടെ ആഴം കുറയുന്നതും എക്കലടിയുന്നതും മത്സ്യബന്ധന മേഖലയാകെ ദുരിതത്തിലാക്കിയിരിക്കുകയാണെന്നും ഉദ്ഘാടകൻ പറഞ്ഞു. രാജ്യത്തിന് വൻതോതിൽ വിദേശ നാണയം നേടിത്തന്നുകൊണ്ട് സാമ്പത്തിക മേഖലയെ പുഷ്ടിപ്പെടുത്തുന്ന മത്സ്യ വ്യവസായ മേഖലയെ കേന്ദ്ര സർക്കാർ തഴയുകയാണെന്നും ഉദ്ഘാടകൻ AM ആരിഫ് ആരോപിച്ചു. അരൂർ ശ്രീകുമാരവിലാസം ക്ഷേത്ര ഹാളിൽ നടന്ന ചടങ്ങിൽ സംഘം പ്രസിഡന്റ് VK ചന്ദ്രബോസ് അധ്യക്ഷത വഹിച്ചു. ഏതാണ്ട് 35 ലക്ഷം രൂപയോളം ഈ ആവശ്യത്തിലേക്കായി നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഓണക്കോഴി കൊടുക്കുന്നുണ്ട്, ഓണക്കെട്ടി കൊടുക്കുന്നുണ്ട്. അവർ മത്സ്യത്തൊഴിലാളി കുട്ടികൾക്ക് പ്രൈമറി തലം മുതൽ PhD വരെയുള്ള വിദ്യാർത്ഥികളുടെ പ്രോത്സാഹനവും സഹായവും നൽകുന്നുണ്ട്. അങ്ങനെയുള്ള നിരവധിയായ കാര്യങ്ങൾ ഈ സംഘം സുതാര്യവും സുസ്ഥിരവുമായ പ്രവർത്തനത്തിലൂടെ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച മത്സ്യത്തൊഴിലാളി സഹകരണ സംഘമായി മാറിയ ഈ സ്ഥാപനത്തിന് 2 ദേശീയ അവാർഡുകളും പ്രവർത്തന മികവിനുള്ള 9 അവാർഡുകളും ലഭിച്ചിട്ടുണ്ടെന്ന് അധ്യക്ഷൻ ഓർമ്മപ്പെടുത്തി. സംഘം വൈസ് പ്രസിഡന്റ് PK അജി, സംഘം സെക്രട്ടറി VJ ബിന്ദുമോൾ എന്നിവർ സംസാരിച്ചു. ബോണസ് വിതരണത്തോടൊപ്പം ഓണക്കോടിയും ഓണക്കിറ്റും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടന്നു. CPI ജില്ലാ സെക്രട്ടറി TJ അഞ്ചലോസ്, അരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രാഖി ആന്റണി, KLDC ചെയർമാൻ സത്യനേശൻ, മത്സ്യഫെഡ് ഡയറക്ടർ ബോർഡ് മെമ്പർ T രഘുവരൻ, ജില്ലാ മാനേജർ ഷാനവാസ്, CPI സംസ്ഥാന കമ്മിറ്റി അംഗം MK ഉത്തമൻ, ജില്ലാ ഭാരവാഹി TP സതീശൻ, CPI മണ്ഡലം സെക്രട്ടറി PM അജിത്കുമാർ, മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് OK മോഹനൻ, വൈസ് പ്രസിഡന്റ് ചക്രപാണി, CPI അരൂർ LC സെക്രട്ടറി ഷാഹൻ ചന്ദരൂർ, LC സെക്രട്ടറി ചന്ദ്രിക സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. മത്സ്യ സമ്പത്ത് ഗണ്യമായ തരത്തിൽ കുറയുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. തൊഴിലെടുക്കാനുള്ള ഇടം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. വലിയ തോതിലുള്ള കയ്യേറ്റം, വലിയ തോതിലുള്ള മലിനീകരണം അന്താരാഷ്ട്ര നിലവാരത്തിൽ തന്നെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഐക്യരാഷ്ട്രസഭയുടെ പട്ടികയിൽപ്പെട്ട വേമ്പനാട് കായൽ ഇപ്പോൾ മൺസൂൺ നാളുകൾ പിന്നിടുന്ന ഒരു ഘട്ടമായതുകൊണ്ടാണ് വേനൽക്കാലമായി കഴിഞ്ഞാൽ പലയിടങ്ങളിലും കൽനടയായി നടന്നു പോകാവുന്ന രീതിയിലാണ് അതിൻ്റെ സ്ഥിതി. ന്യൂസ് ബ്യൂറോ അരൂർ. നയൻ 1 6 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾക്ക് പത്മനാഭ ഫാഷൻ ജ്വല്ലറി എരമല്ലൂർ.